എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബെസ്റ്റ് സെക്സ് 7 മുതൽ 13 മിനിറ്റ് വരെ എന്ന് പുതിയ പഠനങ്ങൾ. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വിഷയത്തിലോട്ട് കടക്കുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ചെയ്യുന്ന ഇത്തരം വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ചുവടെയുള്ള ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് വെക്കുവാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പോൺ സിനിമകൾ കണ്ട് സെക്സ് എന്നത് മണിക്കൂറുകളോളം നീണ്ട ഒരു കലാപരിപാടിയാണെന്ന് ആരെങ്കിലും ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധ അസംബന്ധമാണ്. പഠനങ്ങൾ തെളിയിക്കുന്നത് ഏറ്റവും നല്ല സെക്സ് എന്ന് പറയുന്നത് 7 മുതൽ 13 മിനിറ്റ് വരെ നീണ്ടു നിൽക്കുന്നതാണ് എന്നതാണ്. സെക്സിന് മുമ്പുള്ള സ്നേഹപ്രകടനത്തെ ഇതിനുള്ളിലേക്ക് വലിച്ചിഴക്കേണ്ടെന്നു മാത്രം. സ്ത്രീകൾക്ക് പുരുഷ ലൈംഗികതയെക്കുറിച്ച് വന്യമായ ചില തെറ്റിദ്ധാരണകളുണ്ട്. അവന് വലിയ ലൈംഗിക അവയവമായിരിക്കും ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ രാത്രി മുഴുവൻ ബന്ധപ്പെടേണ്ടി വരും. സെക്സ് എന്നത് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ഒന്നാണ്. ഇവയൊക്കെയായിരിക്കും സ്ത്രീകൾക്കുണ്ടാകുന്ന തെറ്റിദ്ധാരണ. എന്നാൽ പ്രായോഗിക ലൈംഗിക ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നു. പലപ്പോഴും പുരുഷന്മാർ നീണ്ട ലൈംഗിക ബന്ധത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. എന്നാൽ ലൈംഗികമായി ഉത്തേജിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവന് അധികം പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുമില്ല. ലൈംഗികമായുള്ള ബന്ധപ്പെടൽ ആരംഭിച്ചാൽ സ്ഖലനം സംഭവിക്കുന്നതിന് അധികം താമസമുണ്ടാകില്ല. ഇതു മറികടക്കാൻ വിപണിയിൽ ലഭ്യമായ പല ക്രീമുകളും പരീക്ഷിക്കുന്ന മെടുക്കന്മാരുണ്ട്. എന്നാൽ ഇത് ദോഷകരമാണെന്ന് തെളിയിക്കപ്പെട്ടതുകൂടിയാണ്. ഏറ്റവും നല്ല മാർഗം തനിക്കൊപ്പം തൻ്റെ പങ്കാളിയെയും ലൈംഗികമായി ഉണർത്തിക്കൊണ്ടുവന്നതിന് ശേഷം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഇരുവർക്കും ലൈംഗിക സംതൃപ്തി ലഭിക്കുന്നത്. ഇതിനായി ആമുഖലീലകളുടെ പ്രാധാന്യം ഇവിടെ കൂടുതൽ വ്യക്തമാവുന്നു. ആമുഖലീലകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി സ്ഖലനം നീട്ടിക്കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ സ്ഖലനം 2-3 മിനിറ്റ് നിങ്ങളുടെ ബന്ധം നിർത്തിവെച്ച് അഥവാ റെസ്റ്റ് എടുത്ത് വീണ്ടും തുടരുകയോ ആകാം. ഇങ്ങനെ ചെയ്യുന്നത് പക്ഷം നിങ്ങൾക്ക് ഇരുവർക്കും ഒരേ സമയം തന്നെ ആസ്വാദനം കൈവരാൻ സഹായിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റ് വിഷയങ്ങളുമായി മറ്റൊരു ദിനം കാണാം. അതുവരേക്കും ബൈ ബൈ.